മലയാള സിനിമാ രംഗത്ത് പലപ്പോഴും നായകന്മാരെക്കാളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് വില്ലൻ കഥാപാത്രങ്ങളാണ്. നായകൻ പറഞ്ഞ ഡയലോഗുകൾക്ക് അരങ്ങിൽ കൈയടി കിട്ടുമ്പോൾ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ വില്ലന്മാരുടെ ഡയലോഗുകളും കൈയടി നേടിയിട്ടുണ്ട്. വില്ലൻ കഥാപാത്രങ്ങൾക്ക് തന്റേതായ ശൈലി കൊണ്ട് പ്രത്യേക അഭിനയ ഭാഷ നൽകിയ കലാകാരനാണ് എം.എൻ. നമ്പ്യാർ. എന്നാൽ സിനിമയ്ക്ക് പുറത്ത് തനി നാടൻ കണ്ണൂർക്കാരനാണ് മഞ്ഞേരി നാരായണൻ നമ്പ്യാർ എന്ന എം.എൻ. നമ്പ്യാർ. നാടകത്തിലൂടെ സിനിമയിലെത്തിയ എം.എൻ. നമ്പ്യാർ വെള്ളിത്തിരയിൽ കണ്ണിൽ ചോരയില്ലാത്ത നിരവധി വില്ലൻ വേഷങ്ങളാണ് പകർന്നാടിയത്. നവാബ്, രാജമാണിക്യംപിള്ളയുടെ മധുരൈ ദേവി ബാലവിനോദ സംഗീത സഭയിൽ 3 രൂപ പ്രതിഫലത്തിൽ അഭിനയം തുടങ്ങിയ 13 വയസ്സുകാരനാണ് പിന്നീട് വെള്ളിത്തിരയുടെ വില്ലൻ പരിവേഷത്തിലേക്ക് മാറിയ എം.എൻ. നമ്പ്യാരായത്. തമിഴ് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ എം.എൻ. നമ്പ്യാരുടെ പ്രധാന സുഹൃത്തുക്കളായിരുന്നു എം.ജി. രാമചന്ദ്രനും മുത്തുവേൽ കരുണാനിധിയും. 1946 ജൂപ്പിറ്റർ പിക്ചേഴ്സ് രാജകുമാരി എന്ന പേരിൽ ഒരു തമിഴ് സിനിമ നിർമ്മിച്ചു. എ.എസ്.എ. സാമി കഥയെഴുതി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതാകട്ടെ സാക്ഷാൽ കരുണാനിധിയും. അതുവരെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന എം.ജി. രാമചന്ദ്രനെ താരമാക്കിയ സിനിമയായിരുന്നു രാജകുമാരി. പി.യു. ചിന്നപ്പയെയും ടി.ആർ. രാജകുമാരിയെയും മുഖ്യ വേഷങ്ങളിൽ അഭിനയിപ്പിക്കണമെന്നായിരുന്നു നിർമ്മാതാവായ ജൂപ്പിറ്റർ പിക്ചേഴ്സ് സോമുവിന്റെ ആഗ്രഹം. പക്ഷേ സംവിധായകൻ എസ്.എ.എ. സാമി വഴങ്ങിയില്ല. എം.ജി.ആറിനെ നേരത്തെ അറിയാം സാമിക്ക്. അദ്ദേഹത്തിന്റെ കഴിവുകളിൽ വിശ്വാസവുമുണ്ട്. ജൂപ്പിറ്ററിൽ മാസശമ്പളക്കാരാണ് അന്ന് എം.ജി.ആറും എം.എൻ. നമ്പ്യാരുമൊക്കെ. മാത്രമല്ല, അതിനു തൊട്ടു മുൻപ് സാമി സംവിധാനം ചെയ്ത ശ്രീമുരുകനിൽ ഒരു നൃത്തരംഗത്ത് എം.ജി.ആർ. അഭിനയിച്ചിട്ടുമുണ്ട്. ഗംഭീരമായിരുന്നു ആ ഡാൻസ്. അന്നേ സാമി തീരുമാനിച്ചിരുന്നു അടുത്ത പടത്തിൽ ഇയാളെ നായകനാക്കണമെന്ന്. പുതിയ സിനിമയിൽ തനിക്ക് നായകവേഷം വെച്ചു നീട്ടിയ സാമിയെ അമ്പരപ്പോടെയാണ് എം.ജി.ആർ. നോക്കി നിന്നത്. നായകനാകാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്നായിരുന്നു എം.ജി.ആറിന്റെ സംശയം. ഉണ്ടെന്ന് അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഏറെ പണിപ്പെട്ടു കൂട്ടുകാരായ നമ്പ്യാരും കരുണാനിധിയും. തെലുങ്കിലെ തിരക്കേറിയ ആർട്ടിസ്റ്റ് കെ. മാലതിയാണ് പടത്തിൽ എം.ജി.ആറിന്റെ നായികയായ മല്ലിക രാജകുമാരിയുടെ റോളിൽ അഭിനയിച്ചത്. സൂപ്പർഹിറ്റ് ചിത്രമായ സുമംഗലിയിലൊക്കെ അഭിനയിച്ച് മാലതി തിളങ്ങി നിൽക്കുന്ന കാലമായിരുന്നു അത്. അതിനാൽ എം.ജി. രാമചന്ദ്രൻ എന്ന പുതിയ ഹീറോയെക്കുറിച്ച് മാലതിക്ക് വലിയ മതിപ്പുണ്ടായിരുന്നില്ല. തെന്നിന്ത്യയിൽ ഒരു നടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലമായ 10,000 രൂപ കൊടുത്താണ് മാലതിയെ അഭിനയിക്കാൻ കൊണ്ടുവന്നത്. എം.എൻ. നമ്പ്യാർക്കും എം.ജി.ആറിനും 2,000 താഴെയെ പ്രതിഫലമുള്ളൂ. ആ ഹുങ്ക് മാലതിയുടെ പെരുമാറ്റത്തിലും കണ്ടു. ക്യാമറ ഓഫ് ചെയ്താൽ പിന്നെ ആരോടും സംസാരിക്കില്ല. എന്തെങ്കിലും ചോദിച്ചാൽ പുച്ഛത്തോടെയായിരിക്കും പ്രതികരണം. രാജകുമാരി സിനിമയുടെ ഒരു ഗാനരംഗത്ത് കസേരയിൽ ഇരിക്കുന്ന നായകന്റെ കാൽക്കീഴിൽ ഇരുന്നു വേണം നായിക പാടാൻ. സംവിധായകൻ രംഗം വിവരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മാലതി ഇടഞ്ഞു. ഇന്നലെ വന്ന നായകൻ കസേരയിൽ, 10,000 പ്രതിഫലം വാങ്ങുന്ന ഞാൻ തറയിൽ, അതു നടപ്പില്ല, എന്റെ ഇമേജിനെ ബാധിക്കും എന്ന് പറഞ്ഞ് മാലതി മാറി നിന്നു. കഥാസന്ദർഭം ആവശ്യപ്പെടുന്ന രീതിയിലെ പാട്ടു ചിത്രീകരിക്കാൻ പറ്റൂവെന്ന് സംവിധായകൻ വിനയാന്വിതനായി പറഞ്ഞിട്ടും മാലതിയുടെ മനസ്സ് മാറിയില്ല. അങ്ങനെയെങ്കിൽ ഇനി ഈ പടത്തിൽ ഞാനില്ല, മറ്റാരെയെങ്കിലും പകരം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊരുങ്ങി അവർ. എല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പുതുമുഖ നായകനായ എം.ജി.ആർ. പടം പാതിയോളം ചിത്രീകരിച്ചു കഴിഞ്ഞു. ഇനി പുതിയൊരു നായികയെ വെച്ച് റീഷൂട്ട് ചെയ്യുക സാധ്യവുമല്ല. സിനിമയുടെയും പുതിയ നായകന്റെയും ഭാവിയോർത്താകണം മാലതിയുടെ വാശിക്ക് വഴങ്ങാതെ നിവൃത്തിയില്ലായിരുന്നു സാമിക്ക്. അങ്ങനെ വലിയ പരിക്കില്ലാതെ വേറൊരു രീതിയിൽ ആ പാട്ട് ചിത്രീകരിച്ചു തീർക്കുകയായിരുന്നു അദ്ദേഹം. 1946 ചിത്രീകരണം പൂർത്തിയാക്കി അടുത്ത വർഷം ഏപ്രിലിൽ റിലീസായ രാജകുമാരി വലിയൊരു ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. പുതിയ നായകനായ എം.ജി.ആറിനെയും ഹാസ്യരസപ്രധാനമായ റോളിൽ തിളങ്ങിയ എം.എൻ. നമ്പ്യാരെയും തമിഴകം ഹൃദയപൂർവ്വം വരവേറ്റു. എം.ജി.ആർ. നായകനായി 1950 പുറത്തിറങ്ങിയ മന്ത്രികുമാരി എന്ന സിനിമയിലെ രാജഗുരു എന്ന കഥാപാത്രമായിരുന്നു എം.എൻ. നമ്പ്യാരുടെ അഭിനയ ജീവിതത്തിലെ അടുത്ത വഴിത്തിരിവ്. വില്ലൻ കഥാപാത്രങ്ങളിലൂടെയുള്ള നമ്പ്യാരുടെ ജൈത്രയാത്ര തുടങ്ങിയതും അതോടെ തന്നെ. കരുണാനിധി എം.ജി.ആർ. എം.എൻ. നമ്പ്യാർ ത്രയത്തിന്റെ ആദ്യത്തെ മെഗാ ഹിറ്റ് ചിത്രമായിരുന്നു എല്ലിസ് ആർ. ഡങ്കൻ സംവിധാനം ചെയ്ത മന്ത്രികുമാരി. 1952 പുറത്തിറങ്ങിയ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് എം.എൻ. നമ്പ്യാർ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ആത്മസഖി, കാഞ്ചന, ആന വളർത്തിയ വാനമ്പാടി, ജീസസ്, തച്ചോളി അമ്പു, ശക്തി,
തടവറ, ഷാർജ ടു ഷാർജ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും വേഷമിട്ടു. 1952 പുറത്തിറങ്ങിയ ജംഗിൾ എന്ന ഇംഗ്ലീഷ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു. വിവിധ ഭാഷകളിലായി 1000+ സിനിമകളിൽ എം എൻ നമ്പ്യാർ അഭിനയിച്ചിട്ടുണ്ട്. അബ്രപാളികളിൽ പരുക്കനായ വില്ലനായി അഭിനയിച്ചപ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ ഇതിനു നേർ വിപരീതമായി ഹൃദയാലുവും തികഞ്ഞ ഈശ്വരഭക്തനുമായിരുന്നു എം എൻ നമ്പ്യാർ. ശബരിമല ശാസ്താവിന്റെ തികഞ്ഞ ഭക്തനായിരുന്ന അദ്ദേഹം 65 എല്ലാ മലയാള മാസവും 1 ശബരിമല ദർശനം നടത്താറുണ്ടായിരുന്നു. 2008 നവംബർ 19 വെള്ളിത്തിരയെ വിറപ്പിച്ച എം എൻ നമ്പ്യാർ എന്ന സാധു മനുഷ്യൻ മരണപ്പെട്ടത്.